പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം പുതുഞ്ഞായർ ആഘോഷിക്കുകയാണല്ലോ. പുതുഞ്ഞായർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുന്നും കുറിച്ചും മുത്തപ്പ പൊന്മല കയറ്റം എന്ന ഗാനമാണല്ലോ. വിശുദ്ധ തോമാസ് ലീഹ തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോയെ തനിക്കും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച വിശുദ്ധ തോമാസ് ലീഹായുടെ അടുത്തേക്ക് വരുന്ന ഈശോയെയും ഈശോയെ കണ്ട മാത്രയിൽ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ സ്ലീഹായെയും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതേ സഹോദരന് സംശയം കൂടാതെ അവിടുത്തെ സമീപിക്കാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അവിടുത്തെ അറിയുന്നതിനും അവിടുത്തോട് കൂടെ ആയിരിക്കുന്നതിനും നമ്മയും തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്ക് സദാ നന്ദിയുള്ളവരായിരിക്കാം. ഇതോടൊപ്പം നാം ഇന്ന് ദൈവകരുണയുടെ തിരുനാളും ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 88 ഖണ്ഡികയിൽ ഈശോ വിശുദ്ധിയോട് പറയുന്നുണ്ട്, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന്. മാംസം ധരിച്ച വചനത്തിലൂടെയാണ് എന്റെ അത്യഗാധമായ കരുണയുടെ ആഴത്തെ ഞാൻ വെളിപ്പെടുത്തുന്നതെന്ന് ഈശോ വിശുദ്ധിയോട് പറയുന്നു. കരുണയുടെ ഈശോയുടെ ഫോട്ടോയിൽ കാണുന്ന മങ്ങിയ നിറമുള്ള രശ്മികൾ, ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തിൽ ചുമന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. പിതാവിന്റെ കോപത്തിൽ നിന്ന് നമ്മെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ. ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവർ സന്തോഷവാനായിരിക്കും, എന്തെന്നാൽ ദൈവത്തിന്റെ നീതിയുടെ കരങ്ങൾ അവന്റെ മേൽ പതിക്കുകയില്ല എന്ന് ഈശോ വിശുദ്ധിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി കാര്യ പ്രവൃത്തികൾ ചെയ്യാം. എപ്പോഴും എവിടെയും സഹോദരങ്ങളോട് കരുണയോടെ വർത്തിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 742 ഖണ്ഡികയിൽ വിശുദ്ധിക്ക് ഈശോ സഹോദരങ്ങളോട് കരുണയോടെ വർത്തിക്കാനുള്ള 3 വഴികൾ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ 1 പ്രവൃത്തിയിലൂടെ, 2 വാക്കുകളിലൂടെ, 3 പ്രാർത്ഥനയിലൂടെ. മിസ്റ്റർ പൗലോസ് ലീഹ കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനം 3:14 സർവോപരി എല്ലാത്തിനെയും കൂട്ടിയുണക്കി പരിപൂർണമായ ഐക്യത്തിൽ വർദ്ധിക്കുന്ന സ്നേഹം പരിശീലിക്കും. ഈശോ നമുക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ചതും നിരന്തരം നമ്മോട് കരുണ കാണിക്കുന്നതും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോയെ നിരന്തരം സ്നേഹിക്കാനും അവിടുത്തോടുള്ള സ്നേഹത്തെ പ്രതി ഓരോന്നും ചെയ്യുവാനും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.